കൊടകര കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുന്നു പോലീസ് കേസിലെ അൻപതാം സാക്ഷി സന്തോഷാണ് ഹർജിക്കാരൻ എ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും പറയൂ ശ്രീകാന്ത് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ എസ്കെൻ ഈ കൊടകര കുഴൽപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഹൈക്കോടതിയിൽ ഈ ട്വന്റി ഫോർ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നു ആ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് ഈ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതായി അറിയാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് ഒരു അന്തിമ റിപ്പോർട്ട് കൊടുത്തിട്ടും അന്വേഷണം ഇല്ല എന്നാണ് അറിയിച്ചിരുന്നത് ഇരുപത്തി മൂന്നിൽ പക്ഷേ ഒരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെയും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ ഇ ഡിയോടും അതോടൊപ്പം ആദായ നികുതി വകുപ്പിനോടും എത്രയും വേഗം ഈ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ള വ്യക്തി നേരത്തെ പോലീസ് എടുത്ത കവർച്ച കേസിലെ അൻപതാം പ്രതിയാണ് അൻപതാം സാക്ഷിയാണ് ആ സാക്ഷിയാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ എത്തിയിരിക്കുന്നത് സന്തോഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇരിങ്ങാലക്കുട സ്വദേശിയാണ് കേസിൽ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ഇതുവരെ തങ്ങൾ കൊടകരക്കേസിൽ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ തുടർ നടപടിയും സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത